Hi friends, welcome to Something's Cooking. In the number of Dagamon, Uru Malabari dishana, Padam Narachada. Younger cherry title name changes the runner Padambari Narachana. Younger full battery mukhe deep fried on the Nanga repair it. Upon either Malabar style dishana, with the Lakamakashima the Egg the Shurigilodam, Nadan, Nandrapuram. Patagram Kismis Kashundin unnight podichad, Uru, 10 gram Pina Aramuri, Tenga Unnight Cheregated 2 cup of Maida Nalaji Elekia podichad Mixed it podigan, unnight charged Damadi 3 tablespoon panjasara nei 30 gram ini nammada preparation thodangiyana nammal nerthe eduthu vechina 2 cup maidikathottu ekadesham 1/2 teaspoon olam uppu ittu koduka anda nannayittu adonnu ilakki yojippiya appo nammal ippo idine batter prepare cheyana idu cover cheyanulla appo nannayittu yojippichina shesham korache മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു കാരണം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് മഞ്ഞപ്പൊടി മാത്രം മതിയാവും ഞാൻ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക നമുക്ക് ഭയങ്കര ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് എടുക്കണ്ട കുറച്ച് തിക്കി സ്ലൈമി ആയിട്ടുള്ള ബാറ്റർ ആണ് നമുക്ക് ഇതിന് ആവശ്യം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു പോർഷൻ ബൈ പോർഷൻ ആയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു അകത്തുള്ള കട്ടയൊക്കെ ഒന്ന് ഉടങ്ങി നല്ല ക്രീമി ആയിട്ടുള്ള ലിക്വിഡ് ആവാൻ വേണ്ടിയിട്ടാണ് സ്ലൈമി ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ട് ഉണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് നല്ല സ്ലൈമി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആണ് അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കടായി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് കശുവണ്ടി പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് പൊടിച്ചതായത് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിങ്ങുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതിന് ശേഷം നമ്മൾ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് തേങ്ങ ഇടണം ഇതൊരു മൂപ്പത്തി കഴിയുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുകയാണ് അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ ഏലക്കാപ്പൊടിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും എല്ലാം കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കാരണം ഇത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഫില്ലിംഗ് ആയിട്ട് ഇടേണ്ടതാണ് ഇനി നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു അതുകൂടി ഇതിനകത്തൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാര നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഒരു പകുതി മിക്സായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കാവുന്നതാണ് പിന്നെ അല്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഫില്ലിങ്സ് തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പഴത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നേന്ത്രക്കായ എടുത്ത് അതിൻ്റെ തൊലി കളയുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വരങ്ങി വിടുക വരയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുക്കാൽ ഭാഗം വരെ വരാൻ പാടുള്ളൂ അതിനുശേഷം അതിനൊന്ന് സ്റ്റഫിങ്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്റ്റഫിങ്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക സ്റ്റഫിങ്സ് ഒരു മീഡിയം ലെവലിൽ നിർത്തുക കാരണം അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് ഷലോ ഫ്രൈ ചെയ്യേണ്ടവർക്ക് ഷലോ ഫ്രൈയും ചെയ്യാവുന്നതാണ്
അപ്പൊ നമ്മള് കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഇതൊന്ന് ഡിപ്പായി കിടക്കാനുള്ള അത്ര എണ്ണ. ബാറ്ററി ബാറ്ററിനകത്തോട്ട് പഴം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കണ്ടല്ലോ ഞാൻ കയ്യിൽ എടുക്കുമ്പോൾ അതൊരുമാതിരി ചീസി ആയിട്ടുള്ള ടെക്സ്ചറാണ് കാണിക്കുന്നത്. അത് ആ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കാൻ. ബാറ്ററി അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഭാഗവും കവർ ആവുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കവറായെങ്കിൽ നമുക്കത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഡീപ് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് അതിൻ്റെ ടോപ്പ് ലെയർ ഇളകി പൊരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ അതിൻ്റെ മണ്ണക്കോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാ ഭാഗവും നിന്ന് നല്ല രീതിക്ക് ഫ്രൈ ആയിട്ട് വരും. അതുപോലെ തന്നെ എല്ലായിടത്തും ഉള്ള കുക്കിംഗ് സെയിം ലെവലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണ അതിൻ്റെ മണ്ണക്കോട്ട് പൊരിയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ പഴംപൊരി നിറച്ചത് തയ്യാറായി കഴിഞ്ഞു. ഇനി അത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഗാർണിഷിങ്ങിനായി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് ബാക്കി വന്നിരുന്നു അതിൻ്റെ ഫില്ലിംഗ്, ആ ഫില്ലിംഗ് ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതിനായി ലൈക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി പങ്കിടാൻ വേണ്ടി ഷെയർ ചെയ്യുക.